മനുഷ്യന് ദൈവവുമായും മനുഷ്യർ തമ്മിൽ തമ്മിലും ഉണ്ടായിരിക്കേണ്ട പരിശുദ്ധിയിൽ അധിഷ്ഠിതമായ സ്നേഹബന്ധത്തിന് സംഭവിക്കുന്ന തകർച്ചയാണ് പാപം. പാപങ്ങളിൽ നിന്ന് മോചനവും വീണ്ടും പാപം ചെയ്യാതിരിക്കാൻ ആവശ്യമായ ശക്തിയും നൽകി ദൈവത്തോടും സഹോദരരോടും നമ്മെ രമ്യതപ്പെടുത്തുന്ന കൂദാശയാണ് അനുരഞ്ജന കൂദാശ അഥവാ കുംഭസാരം. നിങ്ങൾ ആരുടെ പാപങ്ങൾ ക്ഷമിക്കുന്നുവോ അവ അവരോട് ക്ഷമിക്കപ്പെട്ടിരിക്കും. നിങ്ങൾ ആരുടെ പാപങ്ങൾ ബന്ധിക്കുന്നുവോ അവ ബന്ധിക്കപ്പെട്ടിരിക്കും എന്ന് തൻ്റെ ശ്ലീഹന്മാരോട് അരുൾ ചെയ്തുകൊണ്ട് ഉദ്ധീവനായ ഈശോ മിശിഹ അനുരഞ്ജന കൂദാശ സ്ഥാപിച്ചു. ശുശ്രൂഷ പൗരോഹിത്യത്തിലൂടെ ശ്ലൈഹിക സഭയിൽ അനുരഞ്ജന കൂദാശ അനവരതം പരികർമ്മം ചെയ്യപ്പെടുന്നു. നല്ല കുംഭസാരം നടത്താൻ 5 കാര്യങ്ങൾ നാം ശ്രദ്ധിക്കണം. 1, പാപങ്ങളെല്ലാം ക്രമമായി ഓർത്തിരിക്കണം. ദൈവപ്രമാണങ്ങൾ, തിരുസഭയുടെ കൽപ്പനകൾ, പരിശുദ്ധാത്മാവിൻ്റെ ദാനവര ഫലങ്ങൾ എന്നിവയ്ക്കെതിരായ പ്രവൃത്തികൾ, മൂലപാപങ്ങൾ, തഴക്കദോഷങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാമുള്ള ആത്മാർത്ഥമായ ആത്മശോധന അവന് നമ്മെ സഹായിക്കും. പാപം ചെയ്തു ദൈവത്തെയും സഹോദരങ്ങളെയും വേദനിപ്പിച്ചതോർത്ത് പശ്ചാത്തപിക്കുന്ന അനുരഞ്ജനാർത്ഥി മേലിൽ പാപം ചെയ്യുകയില്ല എന്ന ദൃഢനിശ്ചയത്തോടെ വൈദികനെ സമീപിച്ച് കർത്താവെ പാപിയായി എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പറഞ്ഞ് അനുഗ്രഹം യാചിക്കുന്നു. കഴിഞ്ഞ കുംഭസാരത്തിന് ശേഷം എത്ര നാളായെന്നും കഴിഞ്ഞ കുംഭസാരത്തിൽ ലഭിച്ച പ്രായശ്ചിത്തം നിറവേറ്റിയോ എന്നും ഏറ്റുപറയുന്നു. പാപങ്ങളെല്ലാം വൈദികനോട് ഏറ്റുപറഞ്ഞതിന് ശേഷം വൈദികൻ നൽകുന്ന നിർദ്ദേശങ്ങളും അതോടൊപ്പം കൽപ്പിച്ചു നൽകുന്ന പ്രായശ്ചിത്തവും ശ്രദ്ധയോടെ കേട്ടു മനസ്സിലാക്കുന്നു. വൈദികൻ നൽകുന്ന പാപമോചന ആശീർവാദം ഭക്തിയോടെ സ്വീകരിച്ചതിന് ശേഷം മനസ്താവ പ്രകടനം ചൊല്ലി തുടർന്ന് പ്രായശ്ചിത്തം നിറവേറ്റുന്നു. കുംഭസാരത്തിനുള്ള ജപത്തിൻ്റെ ആദ്യ ഭാഗം അനുരഞ്ജനാർത്ഥി പാപം ഏറ്റുപറയുന്നതിന് മുൻപായും 2 ഭാഗം പാപമോചന ആശീർവാദം സ്വീകരിച്ചതിന് ശേഷവുമാണ് ചൊല്ലുന്നത്. പാപം ചെയ്ത് ദൈവത്തെയും സ്വർഗവാസികളെയും സഹോദരങ്ങളെയും തിരുസഭയെയും വേദനിപ്പിച്ചതോർത്ത് അനുരഞ്ജനാർത്ഥിക്കുള്ള പശ്ചാത്താപമാണ് ഈ ജപത്തിൽ പ്രകടമാകുന്നത്. തൻ്റെ പാപങ്ങളെല്ലാം നിരുപാധികം ക്ഷമിച്ച ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അനുതാപാർത്ഥി പുതിയ ജീവിതം ആരംഭിക്കുന്നു.